ടെക്നോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ടെക്നോ സ്പാർക്ക് പവർ ടു എയർ. ഇത് മുമ്പ് ലോഞ്ച് ചെയ്ത ടെക്നോ സ്പാർക്ക് പവർ ടു എന്ന ഫോണിന്റെ ഒരു ലൈറ്റ് വെർഷൻ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് പവർ ടു എയർ എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 7 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടത് വലിയൊരു ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ വരുന്നത് 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. അപ്പോൾ കുറച്ച് നീളം കൂടിയ വീതി കുറഞ്ഞ ഒരു ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 nits ആണ്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ അൺലോക്കിങ്ങിന് വേണ്ടിയിട്ട് ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനിലുള്ള ഒരു ക്യാമറ മോഡ്യൂളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ 822 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതൊരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. ഇതിൽ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർടെക്സ് A53 4 കോറുകളാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഒക്ടാ കോർ പ്രോസസ്സറാണ് വരുന്നത്. അതായത് 8 കോറുകളുമായിട്ട് വരുന്ന പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് വെറും 4 കോറുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫോണിൽ 3 GB റാം ആണ് വരുന്നത്. 32 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm മോഡ്യൂൾ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. 13 MP F1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 MP ഡെപ്ത് സെൻസറും അതുപോലെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. പിന്നെ 4th ഒരു AI ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ക്വാഡ് LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 8 MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. ഫ്രണ്ടിൽ ഒരു ഡ്യുവൽ LED ഫ്ലാഷ് വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത് ഈ ഫോണിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 8499 രൂപയാണ്. September 20 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെറും 4 ക്യാമറ സെൻസേഴ്സ് കണ്ടിട്ട് ഫോൺ എടുക്കരുത്. ക്യാമറ പെർഫോമൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ ഈ ഫോണിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത് പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോൺ സെലക്ട് ചെയ്യില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹീലിയോ 822 എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ അധികം അപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യലില്ല. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെ വളരെ കുറച്ച് ആപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ കുറേ അപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.